completely black? Yes, yes, yes. നമുക്ക് കയറിപ്പോ തന്നെ ആനേനെയും കാട്ടുപത്തിനെയും കാണാൻ പറ്റി. അത് നമ്മളൊരു ഭാഗ്യമാണ്. ഇനിയും ഉണ്ട് ട്രക്കിങ്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് കെ അപ്പു ട്രാവൽ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിലേക്കാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തൊണ്ടിയാർ ട്രക്കിംഗ് ആണ്. രാവിലെ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ 7 മണിക്ക് എത്തണം. ഫോമൊക്കെ ഫില്ല് ചെയ്യാണ്ട് ഇവിടെ ട്രക്കിന് പോകുമ്പോൾ നിർബന്ധമായിട്ട് ഷൂ വേണം. പിന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിലൂടെ പറ്റുള്ളൂ. ഓഫീസിൻ്റെ അവിടുത്തെ ഏരിയ ആണ്, ഈ ഭാഗങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഓഫീസ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോർഡർ ഹൈക്കിങ്ങിൻ്റെ ഓഫീസ് ഇതാണ്. അതായത് നമ്മൾ കാട്ടിലേക്ക് കയറി കാട്ടിലൂടെ പോവാണ്. നമുക്ക് ലിച്ചി സോക്സ് സംഭവം തന്നിട്ടുണ്ട്, അതൊക്കെ കാലുമ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂക്കിപ്പൊടി ഇട്ടുണ്ട് കാലുമേ. അട്ട നല്ല അട്ടേൻ്റെ ഇവിടെ മഴ പെയ്തെടുക്കണോണ്ട് ഇതിലാണ് നമ്മൾ പോകുന്നത്. ഈ വഴി നിറയെ ചെടിയാണ്, ചാടിക്കിടന്നിട്ട് വേണം പോവാൻ. പ്രതി അറ്റമുള്ളത് മൂക്കിപ്പൊടി വരണം എന്ന് പറഞ്ഞവര്. നമുക്ക് നടന്നുകൊണ്ടിരിക്കാണ്, ചെറിയ കാര്യം കയറിപ്പിക്കാനെ കഥ തുടങ്ങി. ആ ഉൾക്കടലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ആനപ്പിണ്ടം കാട്ടുപോത്ത് കാട്ടുപോത്ത് നമുക്ക് കാട്ടുപോത്ത് കാണാൻ പറ്റി. അധികം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ആനെ കിട്ടിട്ട് നമുക്ക് ബാക്കിയുണ്ട്. ആനും പോണ് രണ്ടാന കുട്ടി എലിഫൻ്റ്. നമ്മൾ ആനനെ ശ്രദ്ധിച്ചില്ലട്ടാ. ഇവിടെ വാച്ചറ് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ആന കയറിപ്പോയത്. ആനയുണ്ടാന്നു
ആനയും കാട്ടുപോത്ത് ഒരുമിച്ച് കാട്ടി കേറിപ്പോ തന്നെ ആനേനെയും കാട്ടുപോത്ത് കിട്ടി കേറിപ്പോയി. നമ്മൾ മൊത്തം അഞ്ചുപേരാണ് ട്രക്കിങ്ങിന് വന്നിരുന്നത്. രണ്ട് ഗൈഡുമാരും ഒരു ഫോറസ്റ്റ് ഓഫീസറും കൂടി ഉണ്ട് വേറെ. രണ്ടുപേര് എന്ന് പറയുന്നത് വണ്ടർലാ സ്റ്റോറീസിൻ്റെ ചാനലിലെ മുതലാളിമാരാണ്. അതിനെ കാണിച്ചുതരാം. വണ്ടർലാ സ്റ്റോറീസിൻ്റെ അബി, പിന്നെ ശരത് ബേക്കറി. നമ്മളിപ്പോൾ വഴി ഒക്കെ ഫുള്ള് ആനത്താര വഴികളല്ലേ. ഇത് കാനകൾ പോണ വഴിയല്ലേ ആന വരുന്നത്. ഈ ഇതാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പുറത്തോടെ ക്രോസ് ചെയ്യാൻ പറ്റത്തുണ്ട്, ഇതിലെ ക്രോസ് ചെയ്തു. നമ്മൾ കല്ലുമ്മ ചവിട്ടിയാണ് നമ്മൾ പ്രതീക്ഷ ആടാനിട്ട്. ഇതൊക്കെ ആനയുടെ കാൽപ്പാട കേട്ടോ. നമുക്ക് ഇത് അടിപൊളി ഏരിയ കേട്ടോ. നമുക്ക് ഒരു മൈതാനം പോലെ കാലിക്ക് നിറച്ച് അട്ടകരി തുടങ്ങി. മുക്കിപ്പൊടി ഇട്ടുണ്ട്, എന്നാലും കാര്യമില്ല. ഒന്നൊഴുക്കി ഒക്കെ ആനപ്പാട കേട്ടാ. ഇതുണ്ട്, ഇത് ഫ്രഷ് പിണ്ടാണ്. ഞാൻ ഇറങ്ങി വന്ന് പോയതാ. അവിടെ നിന്ന് ഇറങ്ങി വന്നു അല്ലേ, അവിടെ നിന്നാണ് വന്നത് കേട്ടോ. ആന വേണ്ടല്ലേ, നമ്മൾ നേരത്തെ കണ്ട ആന ആ ഭാഗത്ത് നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേടിയാടൻ. ഇതിലാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നത്. ആ ഈ പാറമേക്ക് ചോട്ടി പോയതാണ്. കുഞ്ഞാനയുടെ പിണ്ണാണിത്. ഇതിലാണ് വന്നിരുന്നത്, അവിടെ നിന്നല്ല കേട്ടോ. ഇത് ഈ വഴിയാണ് ഇറങ്ങി വന്നത് ആന. നമുക്ക് കയറിപ്പനെ ആനേനെയും കാട്ടുപത്തിനെയും കാണാൻ പറ്റി. അത് നമ്മളൊരു ഭാഗ്യമാണ്. ഇനിയും ഉണ്ട് ട്രക്കിങ്. ഇതിനടിക്കൂടെ കൂടെ നമുക്ക് പോവാനായിട്ട് നടന്ന്. നമുക്ക് വെള്ളം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കാട്ടരുവിയിലെ വെള്ളം കുടിക്കട്ടോ നമുക്ക്. ഞാൻ എനിക്ക് വെള്ളം തയ്ക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ പോവാം. ഈ വെള്ളം നമുക്ക് ഏറ്റവും നല്ല കയറ്റം കയറ്റം കയറി വയ്യാണ്ടാവും. നമ്മൾ ചെറിയ കയറ്റങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഇനിയുണ്ട് കയറ്റങ്ങൾ. ഇതൊക്കെ ആനത്താരയാണ്. നമുക്ക് വഴിയൊന്നും ആന പോയ വഴി നമ്മൾ പോണ്. അതെ താഴെ നിന്ന് വരുന്നുണ്ടോ ഒക്കെ വയ്യാതെ വരിക.
കാട്ടിലൂടെ എന്തെങ്കിലും നമുക്ക് ശബ്ദത ഉണ്ടാക്കി പോകാൻ പറ്റില്ല, മൃഗങ്ങളുണ്ട് അറിയില്ല നമ്മൾ, അതാണ് വിഷയം. നമ്മൾ കയറിപ്പോ മൃഗങ്ങളെ കണ്ടാട്ടാ, കാട്ടുപോത്തി ആന കണ്ട, ഇതുവരെ പിന്നെ ഒന്നും കണ്ടില്ല. ഈറ്റക്കാടാണ് ചുറ്റും, രണ്ട് സൈഡ് ഈറ്റക്കാട്. നമ്മുടെ കേടുമാടി രണ്ട് ഫ്രണ്ടിൽ പോണേ, ഏതായാലും നടക്കാൻ വയ്യാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. ഈ പാറപ്പുറത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. നമുക്ക് ഇതിനൊരു ഫുഡ് കൂടി, ഈ വീഡിയോ ഫുള്ളായി ബ്രേക്ക്ഫാസ്റ്റും ഒറ്റടിക്കിടാൻ പറ്റില്ല. ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാങ്ങിയാലും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത രണ്ട് പാർട്ടും കൂടി നിങ്ങൾ കാണണം. നമ്മൾ ആ മുകളിലെ പാറയിലാണ് കഴിക്കാൻ പോണത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാലുമേൽ നിറച്ച് മൂക്കി കൂടി മൂക്കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ കാലുമേൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ പാറമേ കയറിയിരിക്കാൻ പോകും.